മൃഗങ്ങളുണ്ടോ എന്നത് പറഞ്ഞപ്പോളാ ചെങ്ങായി, ഞാനാണെങ്കിൽ ഒറ്റക്കാളിൽ പോയിന്നെ. നമുക്ക് ഈ പേടിയും ബേജാറൊന്നും ഇല്ലല്ലോ. ഞാനിങ്ങനെ ഒറ്റക്കിന് വരും, അതിൽ നോക്കുമ്പോ ഫുള്ള് മൃഗങ്ങള്, മാന്, ആന, പിന്നെ മറ്റേ കടുവ, പുലി, ഇതൊക്കെ ഉണ്ട്. അതിൽ ഞാൻ അങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോവാ. അതിലൊരു കടുവ ഉണ്ട്, ഞാൻ അങ്ങനെ നോക്കണു. അതിൽ ഞാൻ എന്തപ്പോ ഇത് ഇങ്ങനെ നോക്കണേ. നമ്മക്ക് ഇതൊന്നും പേടിയില്ലല്ലോ. ഞാൻ എന്താ ടീം ബൈക്കുമേന്ന് ബുള്ളറ്റ് 100 150 ഒറ്റ പൊടുത്ത ആക്സിലേറ്റർ താനാണെങ്കിൽ പിന്നാലെ അങ്ങനെ കുതിച്ചിങ്ങനെ വരിക. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ആ പോക്കിനാണ് കണ്ടിന്യൂ ചെയ്തു. പോയി പോയി കുറച്ച് നിർത്തിയപ്പോൾ ഒരു വളവിണ്ട് ഇങ്ങനെ വരുന്നു. രണ്ട് റോഡായിട്ട് ഇങ്ങനെ മാറണേ. ഞാൻ എന്താട്ടി ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് കിട്ടി റൈറ്റ് കൂടെ എടുക്കാം. കടുവ പൊട്ടറേന്ന് കൊണ്ടു അവൻ ലെഫ്റ്റ് കൂടെ കയറിപ്പോയി. ഞാൻ കഴിച്ചില്ലേ ഇതൊന്നും മുണ്ടാ ബൈക്ക് അവിടുന്ന് രാവിലെ തന്നെ ഇല്ലടാ കാര്യട സത്യം സത്യം അവിടുന്ന് ഞാൻ പറഞ്ഞ നിങ്ങക്ക് നൊണയാണല്ലോ. ഓൻ പറയണതോ ഓ കരി നൊണേ പറയില്ലേ, ആദാ ഗുണോ വരുന്ന നീ കാണണോ? ഇപ്പൊ ഓനെ കൊണ്ട് പറയിപ്പിച്ചാണോ? അവനോട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. നല്ല അർത്ഥാനം അല്ല എന്തെന്ന് എല്ലാരും ഉണ്ടല്ലോ. ഇത് പൊന്നാനി പോയി പറയണല്ലോ. എന്താ സംഭവം? ആടാ അതിന്റെ കൂട്ടൊന്നും പറയണ്ട. പൊന്നാനിക്ക് ഞാനേ പൊന്നാനി കായലിൽ ഒരു കുട്ടി ചാടിയിക്ക വെള്ളത്തില്. ആ കായലിൽ ചാടിയിട്ട് ഒരു മനസ്സും തെരഞ്ഞെടുപ്പ് കിട്ടണില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ഈ മറ്റേ രക്ഷാപ്രവർത്തകരും ഒക്കെ കൂടി വന്നിക്കാണ്ട് ഇങ്ങനെ നേരുന്ന് നിക്കുക. അപ്പൊ ഇന്ന ആൾക്കാർ വന്നിക്കാണ്ട് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി രാവിലെ. ഞാൻ ചെന്നു, ഇപ്പൊ ഒരു കുട്ടിനെ രക്ഷിച്ചുള്ള കാര്യമില്ലേ, നമ്മളിപ്പോ പോകാക്കാൻ പറ്റൂല. ചെന്ന് ഞാന് അവിടെ ചെന്നപ്പോണ്ട് കൊച്ചി സ്റ്റേഡിയത്തിൽ ആൾക്കാർ നിക്കണ മാതിരി നിറച്ച ആൾക്കാർ. ഞാൻ വന്നൊക്കെ കൂടി കുട്ടിനൊക്കെ കുടിച്ചത് കാണാൻ വന്നാണ് ഞാൻ വിചാരിച്ചു. പകുതി മുക്കാലും ആൾക്കാരും ഇന്നെ കാണാൻ വന്നാണ്. ആൾക്കാരിന്നെ കാണാൻ വന്നു. ഞാൻ അതേമാതിരി എല്ലായിടത്തും പോയി രക്ഷിച്ചിട്ടല്ലേ. എന്തത്തെ ചോദ്യം ഓനോട് പറഞ്ഞിട്ട് കാര്യം നോക്കേ. അതിന് ഞാൻ ഇങ്ങനെ ചെന്നേക്കിന് അവിടെ ചെന്നപ്പോ ആൾക്കാർ ഇച്ചിങ്ങനെ വജ്ജം മാറി തരുന്നുണ്ട്. കുറെ ആൾക്കാര് പോലീസുകാരൊക്കെ ഇങ്ങനെ വരിക്ക് നിർത്തുന്നുണ്ട്. ഞാൻ നേരെ പോയി കണ്ട ടോസറിന് മാറ്റി വെള്ളത്തൊക്കെ ഒരു ഒറ്റ ചാട്ട പൂളിട്ടാണ് പോയി. ഒരു 15-16-17 മിനിറ്റ് വെള്ളത്തിന്റെ അടിയിൽ നിന്നിട്ട് വലത്തേ കജ്ജിന് പൊതിച്ചു ആദ്യം. അപ്പൊ തന്നെ ഒരു പകുതി മുക്കാല ആൾക്കാരിങ്ങനെ ഇങ്ങനെ ഒരു എക്കച്ചങ്കിലുണ്ട്. കാരണം ഈ കുട്ടി പോന്റെ ഉമ്മയും ഇപ്പിയും ഓരോ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒരു പാളി നോക്കി ഓലെ പെരക്കാരൊക്കെ മുഖത്തേക്ക്. എന്തായാലും ഇപ്പൊ ഇച്ചു പിടിച്ചാൻ വെക്കുന്നുള്ള കായലിന്റെ സാധനം ഉണ്ട് ഞാൻ എടുക്കും. അത് ഉറപ്പാണ്. ഈ നിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ അറിയും ചേച്ചാ. ചുരുക്കി പറഞ്ഞാല് ഞാൻ വലത്തേക്കാച്ച താത്തി വെള്ളത്തിന്റെ അടിക്ക് ഒന്നും കൂടി കൂളിട്ടു. ഒന്നും പരതീറ്റേ ഒരമണിക്കൂറ് ഒരു അരാറായി 45 മിനിറ്റ് അതിന്റെ അടിയിൽ നിന്നിട്ട് പിന്നാണ് പൊന്തിയാം. എന്റെ അടുത്തേക്കാച്ചോണ് പൊന്തിച്ചു. ആ കായലിന്റെ സാധനമല്ല. ജനങ്ങൾ മുഴുവന്റെ അടുത്തേക്കാച്ച രണ്ട് കജ്ജൂൺ കണ്ടേക്കിനും മുഴുവൻ പിരിഞ്ഞുപോയി. പൊന്നാനി കായലിന്റെ സാധനമല്ല വെറുതെ പറയാണ്. വേറെ ഏതെങ്കിലും കായക്ക് ഒലിച്ചു പോയിട്ടുണ്ടാവും. ആ കായലിന്റെ സാധനം ഉണ്ടായിച്ച് കിട്ടണ്ടല്ലേ. ആ ഞാൻ പറഞ്ഞപ്പോ ആർക്കും പറ്റില്ല. അപ്പൊ എന്ത്?